പണ്ടത്തെ ഗാനരംഗങ്ങളുണ്ടല്ലോ, അതെ, അപ്പം ചിത്രീകരണത്തിൽ ഒരുപാട് ഇഴുകി അഭിനയിക്കേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും? വികാരഭരിതയായിട്ടുണ്ടോ എന്നാണോ ചോദിക്കാൻ വന്നത്? അല്ല അല്ല, വികാരഭരിത അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. അല്ല, അങ്ങനെ പറ്റില്ല എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഇത് വന്നിട്ട് സ്വിമ്മിംഗ് ഡ്രസ് ഇടുന്നത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അനീസി ആയിട്ടുള്ള സീൻസുകളൊന്നും എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വിമ്മിംഗ് ഡ്രസ്സ് പറ്റില്ല, കാരണം സ്വിമ്മിംഗ് ഡ്രസ്സ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ലെഗ്സും, ഞാൻ അങ്ങനെ സ്വിമ്മിംഗ് ഡ്രസ്സ് ഷോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കൊള്ളില്ല എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചത്. പിന്നെ ബാക്കി അഭിനയിക്കുന്നില്ല, 50 ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. അതാണ് പറഞ്ഞത്, 50 ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ റീലിന് വേണ്ടി റീൽ അഭിനയിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിയൽ, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ അമിതാഭ് ബച്ചനുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല? അല്ല, സംഭവം ഉണ്ടായിരുന്നോ? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? സംഭവമൊന്നും അല്ല, പുള്ളിക്കാരന്റെ കൂടെ പടം അഭിനയിക്കാൻ പറ്റിയില്ല. ഈ ചോദ്യം പുള്ളി മാറി കോമ ആയി കഴിഞ്ഞാലും മീനിങ് മാറും. അമിതാഭ് ബച്ചനുമായിട്ടൊരു സംഭവം ഇല്ല, അമിതാഭ് ബച്ചനുമായിട്ട് ഒരു സംഭവം നടന്നില്ല. അത് നടന്നില്ല. അത് ഞാൻ വാഴ്ക്കൈ, അത് അവതാർ എന്ന് പറഞ്ഞൊരു ഫിലിമിന്റെ റീമേക്ക് ആയിരുന്നു വാഴ്ക്കൈ. ആ ഷൂട്ടിംഗ് സമയത്ത് പുള്ളി ഇങ്ങനെ വന്നു, അല്ല പൂജയ്ക്ക് പുള്ളിയാണ് ക്ലാപ്പ് അടിച്ചത്. വന്നിട്ട് പറഞ്ഞു, അംബികാജി ഞാനിങ്ങനെ ഒരു പടം തുടങ്ങാൻ പോവാണ്, ഞങ്ങളൊരു പടം തുടങ്ങാൻ പോവാണ്, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അമിതാഭ് ബച്ചനല്ലേ വിളിക്കുന്നത്, ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്നും ഹിന്ദി പടങ്ങൾക്ക് ഡേറ്റ്സ് കൂടുതലാണ് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഒരു കന്നഡ പടത്തിൻ്റെ ക്ലൈമാക്സ് മാറ്റി, അത് കാരണം അത് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ ഈ മാസങ്ങളിലാണ് വരുന്നത്, നിന്നിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞു അതല്ല സർ, അത് വന്നിട്ട് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലൈമാക്സിന് വേണ്ടി മുഖ്യത്വം കൊടുക്കാൻ, ഒരു പടം ഫിനിഷിങ്ങിന് വേണ്ടി കൊടുക്കാൻ. അങ്ങനെ ആ പടം, ഒരു 3 ഹിന്ദി പടം പോയിട്ടുണ്ട്. ഗോവിന്ദയുടെ കൂടെ ഒരു പടം പോയി, അനിൽ കപൂറിൻ്റെ കൂടെ ഒരു പടം പോയി, ഇങ്ങേരുടെ കൂടെ ഒരു പടം പോയി. അതിലൊരു വിഷമമാണ്, പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിലേ വരുള്ളൂ, അത്രയേ ഉള്ളൂ. സോ ഒരൊറ്റ ചോദ്യം കൂടെ, നമ്മൾ പഠിച്ച ഒരു അനുഭവം എന്താണ്? ഒരു കാര്യം, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിൽ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പെടുന്ന ആ വഴികളില്ലേ, ആ വഴിയിൽ നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളും നല്ലതും ചീത്തയുമായിട്ടുള്ള, മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും സന്തോഷപ്പെടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. വർക്ക് ഓൺ ഇറ്റ്, ഗോ ഫോർവേഡ്, പോവുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്നുള്ളതാണ്. പിന്നെ പോകുന്ന വഴിയിൽ കിട്ടുന്ന തിക്താനുഭവങ്ങളില്ലേ, അതിന് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ മധുരമായിട്ട് റിവഞ്ച് എടുക്കുക. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ദൈവത്തിനെ പോലെ ആത്മാർത്ഥത കാണിക്കണം, എങ്കിലേ സക്സസ് ആവാൻ പറ്റൂ. പൈസ മാത്രമല്ല, അല്ല, ആ തൊഴിലിനെ ദൈവത്തിനെ പോലെ കണ്ടാൽ മാത്രമേ സക്സസ് ആവാൻ പറ്റൂ. സീരിയലും അല്ലേ, അതെ, സിനിമയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും, കൂടുതലും സീരിയൽ. എന്തായാലും നന്നായിരിക്കട്ടെ. ഇനി വരുന്ന അല്ലേ മാസങ്ങളും വർഷങ്ങളും എല്ലാം അംബിയയ്ക്ക് ഉയരങ്ങളിലോട്ട് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്